എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിൻ്റേത് ടി പി മോഡൽ കൊലപാതകമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ടി പി വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനി ഉൾപ്പെടെ 19 പേർക്ക് ഷുഹൈബ് കൊലപാതകത്തിനു മുമ്പ് പരോൾ അനുവദിച്ചെന്ന് അദ്ദേഹം ആരോപിച്ചു. ഷുഹൈബിനെ വധിച്ച രീതി പരിശോധിച്ചാൽ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള കൊലയാളി സംഘങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വളരെ വ്യക്തമാണ്. ആദ്യം ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അതിനുശേഷം വെട്ടിവീഴ്ത്തുക, പിന്നീട് കൊത്തി നുറുക്കി കൊല്ലുക. അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ കേസിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ പരോളിലിറങ്ങിയ പ്രതികളുടെ പങ്ക് അന്വേഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. വളരെ സംശയാസ്പദമായ നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരോളിലിറങ്ങിയ മുഴുവൻ ആളുകളുടെയും പരോളുകൾ നീട്ടിക്കൊടുത്തവരുടെയും ലിസ്റ്റ് എൻ്റെ കയ്യിലുള്ളതാണ്. ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകുന്നില്ല. ആളുകളെ ചോദ്യം ചെയ്ത് വിട്ടയക്കുക എന്നുള്ള രീതി മാത്രമാണ് അവിടെ സ്വീകരിക്കുന്നത്. കണ്ണൂരിൽ ചുവപ്പ് ഭീകരത വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് RSSഉം BJPയും അക്രമം നടത്തുന്നു, മറുഭാഗത്ത് CPM അക്രമം നടത്തുന്നു. ഇപ്പോൾ CPM തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും ആക്രമിക്കാനും കൊലപ്പെടുത്താനും തയ്യാറാകുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിയുടെ വീടിനടുത്ത് നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ വീട്. ഇത്രയും ദാരുണമായ സംഭവം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി ഇതുവരെ അതിലൊരു അനുശോചനം രേഖപ്പെടുത്താനോ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനോ തയ്യാറായിട്ടില്ല. കൊലപാതകങ്ങളെപ്പറ്റി നിയമസഭയിൽ വലിയ ഗിരിപ്രഭാഷണം നടത്തിയ മുഖ്യമന്ത്രി തൻ്റെ വീടിനടുത്തുള്ള പിണറായിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഷുഹൈബിൻ്റെ കൊലപാതകത്തെപ്പറ്റി ഒരു അക്ഷരം എന്തുകൊണ്ട് മിണ്ടുന്നില്ല? സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മൗനം കൊലയാളികൾക്ക് പ്രോത്സാഹനം നൽകുന്നതാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അത്യന്തം ആപൽക്കരമായൊരു പ്രവണതയാണ്. വാടക കൊലയാളികളെ സംരക്ഷിക്കുന്ന സമീപനം ഗവൺമെൻറ് അവസാനിപ്പിക്കണം. കൊല ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും CPMന് പ്രത്യേക സംഘങ്ങൾ നിലവിലുണ്ട്. അവരുടെ നടപടി ആയതുകൊണ്ടാണോ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് കൊലയാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഉള്ളതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പരോളിലിറങ്ങിയ പ്രതികൾക്ക് കൊലപാതകത്തിലുള്ള പങ്ക് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ചെന്നിത്തല പറഞ്ഞു. വളരെ സംശയാസ്പദമായ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ചെന്നിത്തല കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പരോളിനിറങ്ങിയ മുഴുവൻ ആളുകളുടെയും പരോൾ നീട്ടിക്കൊടുത്തവരുടെയും ലിസ്റ്റ് തൻ്റെ കയ്യിലുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു. ബിഗ് ബ്രേക്കിംഗ് കണ്ണൂർ. പ്രിയരേ, രാമനാട്ടുകരയിൽ അന്താരാഷ്ട്ര ഷോപ്പിംഗ് വിസ്മയം തീർത്ത ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് വിജയകരമായ 4ാം വയസ്സിലേക്ക്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഹൃദ്യമായ സേവനം നൽകി വരുന്ന ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ നറുക്കെടുപ്പ് ഫെബ്രുവരി 2nd വാരം. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര.